നമസ്കാരം. രാജ്യം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് മേഘാലയയിലെയും നാഗാലാൻഡിലെയും ത്രിപുരയിലെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ മാർച്ച് 2ാം തീയതിയാണ് ഉണ്ടാവുക. ത്രിപുരയെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പിന് ശേഷം നിരവധി അക്രമങ്ങൾക്ക് വേദിയായി. ഇത്തവണത്തെ ത്രിപുര തിരഞ്ഞെടുപ്പ് നിരവധി കാര്യങ്ങൾ കൊണ്ട് വേറിട്ട് നിൽക്കുന്നതാണ്. കാരണം ബി ജെ പി 2018 അവിടെ ഒരു വലിയ വിജയമാണ് നേടിയത്. 0 സീറ്റിൽ നിന്ന് ഭരണകക്ഷിയായി മാറിക്കൊണ്ട് അത്ഭുത പ്രകടനമാണ് 2018 ബി ജെ പി നടത്തിയത്. അപ്പോഴും വോട്ടിംഗ് ശതമാനത്തിൽ സി പി ഐ എമ്മിന് വലിയ കുറവുകൾ സംഭവിച്ചിരുന്നില്ല. കാരണം ജനസംഖ്യ കുറഞ്ഞ ഒരു സംസ്ഥാനമാണ്, പല നിയോജക മണ്ഡലങ്ങളിലും ജനസംഖ്യ കുറവാണ്. ചെറിയ വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് പല മണ്ഡലങ്ങളിലും വിജയവും പരാജയവും ഒക്കെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ബി ജെ പിയുമായി വലിയ വോട്ട് വ്യത്യാസം സി പി ഐ എമ്മിന് ഉണ്ടായിരുന്നില്ല. എങ്കിലും ബി ജെ പി ഭരണകക്ഷിയാവുകയും 16 സീറ്റുകളിലേക്ക് സി പി എം ചുരുങ്ങിപ്പോവുകയും ചെയ്തു. കാരണം 10-25 വർഷത്തോളം ആ സംസ്ഥാനം തുടർച്ചയായി ഭരിച്ച ഒരു പാർട്ടിയാണ് സി പി എം. ആ പാർട്ടിക്ക് ഒരു വലിയ തോൽവി തീർച്ചയായും ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും പക്ഷേ 2018 തിരഞ്ഞെടുപ്പിന് ശേഷം സി പി ഐ എമ്മിൻ്റെ ഗതി വളരെയധികം പിന്നോട്ട് പോയിരുന്നു. പിന്നീട് വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുമെല്ലാം ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുകയും സി പി ഐ എമ്മിൻ്റെത് താഴേക്ക് പോവുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ ഭാവി എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് പാർട്ടിക്ക് പോലും ചില ധാരണകളുണ്ടായിരുന്നു. ആ ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ്സുമായി, ചില വൈരികളായിരുന്ന കോൺഗ്രസ്സുമായി തെരഞ്ഞെടുപ്പ് ധാരണയുണ്ടാക്കി ഇവർ ഒരുമിച്ച് ബി ജെ പിക്കെതിരെ മത്സരിച്ചത്. മറ്റൊരു 3ാം കക്ഷിയായി തിപ്രമോദ പാർട്ടി ഗോത്രമേഖലയിൽ വളർന്നു വന്നിരുന്നു. അഭിപ്രായ സർവേകളിലെല്ലാം തിപ്രമോദ പാർട്ടിക്ക് ഏതാണ്ട് 13-14 സീറ്റുകൾ പ്രവചിക്കപ്പെട്ടിരുന്നു. ഇവിടെ സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രണ്ടും ഒരുമിച്ച് മത്സരിച്ചിട്ടുകൂടി 14-15 സീറ്റുകളിലേക്ക് അവരും ഒതുങ്ങിപ്പോകുന്നു. ബി ജെ പി അനായാസം തുടർഭരണം നേടും എന്നാണ് ഏറ്റവും അവസാനം വന്ന അഭിപ്രായ സർവേകളിലും സൂചിപ്പിക്കുന്നത്. പക്ഷേ തിപ്രമോദ പാർട്ടിയുടെ അധ്യക്ഷൻ തന്നെ രാഷ്ട്രീയം തന്നെ വിട്ടുപോവുകയും പിന്നീട് നടന്ന ചില രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഏത് രീതിയിലേക്കായിരിക്കും ഈ ത്രിപുര തെരഞ്ഞെടുപ്പ് ഫലത്തെ കൊണ്ടുപോവുക എന്നത് സംബന്ധിക്കും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലം പ്രവചനാതീതമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എക്സിറ്റ് പോളുകളെ എല്ലാവരും ഉറ്റുനോക്കുകയാണ്. അതിനുമപ്പുറം മാർച്ച് 2ാം തീയതി നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ എല്ലാവരും ഉറ്റുനോക്കുകയാണ്. അവിടെ ബി ജെ പിക്ക് ഭരണ തുടർച്ച നേടാനാകുമോ, സി പി ഐ എമ്മിന് വീണ്ടും ഭരണം തിരിച്ചു പിടിക്കാനാകുമോ, ഇതെല്ലാം ജനങ്ങൾ ഉറ്റുനോക്കുകയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ വോട്ടിംഗ് ശതമാനം നോക്കിയുള്ള വിലയിരുത്തലുകളും നടക്കുന്നുണ്ട്. അതായത് ഇത്തവണ 88% വലിയ തെരഞ്ഞെടുപ്പ് സഹകരണമാണ്, അല്ലെങ്കിൽ വലിയ രീതിയിൽ ആവേശത്തോടുകൂടി ജനങ്ങൾ വോട്ട് ചെയ്തു എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇരുപക്ഷവും ബി ജെ പിയും അതുപോലെ തന്നെ സി പി ഐ എമ്മും ഇത് തങ്ങൾക്കനുകൂലമായ മാറ്റത്തിൻ്റെ സൂചനയാണ് എന്ന് പറയുന്നവരുമുണ്ട്. പക്ഷേ ത്രിപുരയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ 28.14 ലക്ഷം വോട്ടർമാരുള്ളതിൽ 24.66 ലക്ഷം വോട്ടർമാരും വോട്ട് ചെയ്തു. അതായത് 88% ഇത്തവണത്തെ വോട്ടിംഗ് ശതമാനം. പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാൾ കുറവാണ് എന്നാണ് വിലയിരുത്തുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അന്തിമ കണക്കുകൾ വരുമ്പോൾ കഴിഞ്ഞ തവണ 89.38% വോട്ടിംഗ് ശതമാനം. അതോടൊപ്പം പക്ഷേ അന്ന് ബി ജെ പിയാണ് ഉയർന്ന പോളിംഗ് നിരക്കിലും ബി ജെ പിയാണ് അവിടെ വിജയിച്ചത്. 2013 93% വോട്ടിംഗ് ശതമാനം ഉണ്ടായിരുന്നു ത്രിപുരയിൽ. അവിടെ പക്ഷേ ആ സമയത്ത് 2013 സി പി ഐ എം ആണ് അവിടെ വിജയം നേടിയത്. എന്തായാലും വോട്ടിംഗ് ശതമാനവും വിജയവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാത്ത ചരിത്രമാണ് ത്രിപുരയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഊഹാഭോഗങ്ങൾക്ക് മാത്രമേ ഈ സമയത്ത് പ്രസക്തിയുള്ളൂ. അന്തിമ ഫലത്തിനായി രാജ്യവും സംസ്ഥാനവും കാത്തിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.